Hello friends, once again welcome back to Achu's vlog. I am Lakshmi. In this video, we will talk about begonia care issues. അപ്പോൾ ഒരുപാട് പേർക്ക് ബിഗോണിയ ചെടി നശിച്ചു പോയിട്ടുണ്ട് എൻ്റെയും ഒരുപാട് പ്ലാന്റ്സുകൾ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് അത് കെയർ ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ് ലൈറ്റ് അതിൻ്റെ പോട്ടിംഗ്മിക്സ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സിനെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ എന്തൊക്കെയാണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ല ബിഗോണിയ ബിഗോണിയയ്ക്ക് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പാർഷ്യലി ലൈറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ലൈറ്റായി കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് നശിച്ചു പോകാൻ അത് കാരണമാകും അപ്പോൾ നമ്മളൊരു കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം ആദ്യമേ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ പോട്ടിംഗ്മിക്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് പോട്ടിംഗ്മിക്സ് നല്ല കറക്റ്റ് ആയെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയുള്ളൂ അപ്പോൾ പോട്ടിംഗ്മിക്സ് നമ്മൾ കൂടുതലായി കൊടുക്കേണ്ടത് മണലാണ് ഒരു 75% മണലും ബാക്കി മാത്രമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട മണ്ണിൻ്റെ അളവ് കുറച്ച് മാത്രം ചാണകപ്പൊടി ഇത്രയും ഇട്ട ഒരു പോട്ടിംഗ് മിക്സിലായിരിക്കണം നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കേണ്ടത് നന്നായിട്ട് വെള്ളം ഊർന്നു പോകണം വെള്ളം ചെടിക്കകത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടും അതുപോലെ നല്ല എന്താണ് ഡ്രെയിനേജ് ഹോളുള്ള പോട്ടായിരിക്കണം എടുക്കേണ്ടത് ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഇതിന് വെള്ളം കൊടുക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ തണ്ടുകളിൽ വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്ന രീതിയിലുള്ള തണ്ടുകളാണ് ഈ ബിഗോണിയ പ്ലാന്റ്സിനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നരവിട്ട ദിവസങ്ങളിലായിരിക്കണം വെള്ളം കൊടുക്കേണ്ടത് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ്സ് നശിച്ചു പോകാൻ അത് കാരണമാകും അതുപോലെ നമ്മൾ വെള്ളം കൊടുക്കാതെ ഇരുന്നാലും പ്ലാന്റ്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തണ്ടുകൾ ക്ഷീണിച്ചിട്ട് പ്ലാന്റ്സ് നശിച്ചു പോകാൻ അത് കാരണമാകും അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കണം നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് ഡയറക്റ്റ് മഴയത്ത് നമ്മൾ വെച്ചിരുന്നാൽ നമ്മുടെ പ്ലാന്റ്സ് ഇതുപോലെയാകും പ്ലാന്റ്സ് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സിനെ ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് മഴ വീഴാത്ത ഒരു ഏരിയയിലായിരിക്കണം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഏത് ജൈവവളങ്ങൾ വേണമെങ്കിലും ലിക്വിഡ് ഫോമിലാക്കി കൊടുക്കാം രാസവളങ്ങൾ ഈ ചെടിക്ക് വേണ്ടേ വേണ്ട ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ചാണകത്തെളി പിന്നെ ബനാന പീൽ ഫെർട്ടിലൈസർ ഇങ്ങനെയുള്ള ഏത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് തണ്ട് മുറിച്ച് വെച്ചിട്ട് ഈസി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ഇലയിൽ നിന്ന് തന്നെ പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാം അതാണ് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഇലകളിൽ നിന്ന് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം ഇതുപോലെ നമ്മുടെ ചെടിയുടെ മൂത്ത ഒരു ഇലയെടുക്കുക അല്പം മൂപ്പുള്ള ഇലകളാണ് നല്ലത് അതിലിങ്ങനെ മുള്ളു പോലെയൊക്കെ കാണും അപ്പോൾ മനസ്സിലാക്കാം അത് മൂത്ത ഇലകളാണ് എന്നുള്ളത് അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ ഇലയോട് ചേർന്ന് വരുന്ന അല്പം തണ്ട് ഭാഗം മാത്രം നിലനിർത്തുക അത് എന്നിട്ട് നമുക്ക് മണലിലേക്ക് കുത്തിക്കൊടുക്കണം മണൽ അല്ലെങ്കിൽ ചരലോട് കൂടിയ മണ്ണ് മണലാണ് ഏറ്റവും നല്ലത് പിന്നെ മണ്ണ് കിട്ടാ മണൽ കിട്ടാത്തവർക്ക് നമുക്ക് ചരലോട് കൂടിയ മണലെടുക്കാം അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഇല വരുന്ന ഭാഗത്തേക്ക് മാത്രം അല്പം മണ്ണിട്ട് കൊടുക്കുക നമ്മൾ ഒരുപാട് അമർത്താനൊന്നും പാടില്ല എന്നിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ചെറിയ റൂട്ട്സുകളൊക്കെ വന്നിട്ടുണ്ടാകും പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബിഗോണിയ വളർത്താൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു